പ്രധാനമായും ഹിന്ദിയിലും ബംഗാളിയിലും പാടുന്ന ഒരു ഇന്ത്യൻ പിന്നണി ഗായകനാണ് അർജിത് സിംഗ്. ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള ഗായകരിൽ ഒരാളാണ് അദ്ദേഹം. ഗാനങ്ങൾക്ക് ജീവൻ നൽകുന്നതിൽ അർജിത് സിംഗ് പ്രശംസിക്കപ്പെടുന്നു. തും ഹി ഹോ, സനം ഡേ, മുസ്കുരാന കി വജാ തും ഹോ, സംജവാൻ, ചെന്ന മേരയ, ഏതിൽ ഹൈ മുഷിക്കിൽ എന്നിവ അദ്ദേഹം ആലപിച്ച പ്രധാന ഹിന്ദി ഗാനങ്ങളാണ്. ഗുജറാത്തി, തമിഴ്, തെലുഗ്, മറാത്തി, അസാമി, കന്നഡ എന്നീ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ 1987 ഏപ്രിൽ 5 അദ്ദേഹം ജനിച്ചു. അച്ഛൻ പഞ്ചാബിയും അമ്മ ബംഗാളിയുമാണ്. സംഗീത പരിശീലനം വീട്ടിൽ നിന്നും ആരംഭിച്ചു. രാജാ ബിജയ് സിംഗ് ഹൈസ്കൂൾ, ശ്രീവത് സിംഗ് കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള താല്പര്യം പരിഗണിച്ച് മാതാപിതാക്കൾ സംഗീതം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഭാരതീയ ശാസ്ത്രീയ സംഗീതം രാജേന്ദ്രപ്രസാദ് ഹസാരയുടെ അടുക്കൽ നിന്നും പഠിച്ചു. ധീരേന്ദ്രപ്രസാദ് ഹസാരയിൽ നിന്നും തബല പരിശീലനം നേടി. രവീന്ദ്ര സംഗീതവും പോപ്പ് സംഗീതവും ബീരേന്ദ്രപ്രസാദ് ഹസാരയിൽ നിന്നും പഠിച്ചു. 2005 രാജേന്ദ്രപ്രസാദ് ഹസാരയുടെ താല്പര്യപ്രകാരം ഫെയിം ഗുരുകൾ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. ഫൈനലിൽ തോറ്റെങ്കിലും തുടർന്ന് 10K10 ഗയേ ദിൽ എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. ഇതിൽ ജയിച്ചുകൊണ്ട് സിംഗ് തൻ്റെ സംഗീതയാത്ര ആരംഭിച്ചു. പിന്നീട് പ്രീതം ചക്രബർത്തി, ശങ്കർ ഹിസാൻ ലോയ്, വിശാൽ ശേഖർ, മിഥുൻ എന്നിവരുടെ കീഴിൽ അസിസ്റ്റന്റ് മ്യൂസിക് പ്രോഗ്രാമറായി പ്രവർത്തിച്ചു. 2011 പുറത്തിറങ്ങിയ മർഡർ 2 എന്ന സിനിമയിലെ ഫിർ മുഹമ്മദ് ആണ് ആദ്യ ബോളിവുഡ് ഗാനം. പിന്നീട് റാബദ എന്ന ഗാനത്തിന് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അത് പാടാനുള്ള അവസരവും ലഭിച്ചു. 2014 തൻ്റെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സായ സാജിദ് വജിദിനും AR റഹ്മാനും വേണ്ടി പാടാൻ അവസരം ലഭിച്ചു. മേം തേര ഹീറോ, രാത് ഫർ എന്നീ രണ്ട് ഗാനങ്ങൾ സാജിദ് വജീദിനു വേണ്ടി ആലപിച്ചു. AR റഹ്മാനു വേണ്ടി ദിൽചസ്പിയ എന്ന ഗാനമാണ് ആലപിച്ചത്. കൂടാതെ ടോണി കാക്കർ, പലാഷ് മുച്ചൽ എന്നീ മ്യൂസിക് ഡയറക്ടർമാരുടെ കൂടെയും പ്രവർത്തിച്ചു. ആ വർഷം തന്നെ മിത്തോണിനു വേണ്ടി ഹംദർദ് എന്ന ഗാനം ആലപിക്കാൻ അർജിത് സിംഗിന് അവസരം ലഭിച്ചു. ഷാങ്ഹായിലെ ദുആ എന്ന ഗാനത്തിന് മിർച്ചി മ്യൂസിക് അവാർഡിന്റെ പുതുമുഖ പിന്നണി ഗായകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ബർഫി എന്ന സിനിമയിലെ ഫിർലെ ആയതിൽ എന്ന ഗാനത്തിന് പുതുമുഖ പിന്നണി ഗായകനുള്ള അവാർഡിന് നാമനിർദ്ദേശത്തിന് അർഹനാവുകയും ചെയ്തു. 2013 പുറത്തിറങ്ങിയ ആഷിക് 2 തും ഹി ഹോ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം വളരെ പ്രശസ്തനായത്. മികച്ച പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ ഗാനത്തിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. മുസ്കുരാനെ എന്ന ഗാനത്തിന് നിരവധി അവാർഡുകൾക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. IBM ലൈവ് മൂവി അവാർഡിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് മുസ്കുരാനയ്ക്ക് വജാ തും ഹോ എന്ന ഗാനത്തിലൂടെ ലഭിച്ചു. 2016 മികച്ച പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് സൂരജ് ദുബാഹെ എന്ന ഗാനത്തിന് വേണ്ടി ലഭിച്ചു. മികച്ച ഗായകനുള്ള മിർച്ചി മ്യൂസിക് അവാർഡും സി സിനി അവാർഡും 2017 അദ്ദേഹം നേടി. ചുരുങ്ങിയ കാലയളവിൽ അർജിത് സിംഗ് 28 അവാർഡുകളാണ് നേടിയെടുത്തത്. കൂടാതെ 88 അവാർഡുകൾക്ക് നാമനിർദ്ദേശവും ചെയ്യപ്പെട്ടു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia.